എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉപ്പുമാങ്ങ, അതായത് നാട്ടുമാങ്ങ ചെനച്ചത് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടൊരു കറിയാണ്. ഭയങ്കര ടേസ്റ്റായിട്ടൊരു കറിയാണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാൻ മേലാത്തവർക്കും കൂടെ വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുക. അതിന് ഞാൻ നാല് മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, രണ്ട് മൂന്ന് ചുമന്നുള്ളി, പിന്നെ അല്പം നല്ല ജീരകം ഇട്ടിട്ടുണ്ട്, അതായത് ചെറിയ ജീരകം. ഇനി മാങ്ങ നമുക്ക് പൊളന്നെടുത്തോണ്ട് വരാം. നമ്മൾ ആ നാട്ടു മാങ്ങ ആയതുകൊണ്ട് ചെനച്ചത് നമ്മൾ പൊളന്നെടുത്തിട്ടുണ്ട്. നാല് മാങ്ങയാണ്. നാല് മാങ്ങയ്ക്ക് നമുക്ക് നാല് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാവേ. ഓരോരുത്തരും അതിൻ്റെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി, എരിവിൻ്റെ അനുസരിച്ച്. അതിലേക്ക് നമുക്ക് ഒരല്പം കരിയാപ്പില ഇട്ട് കൊടുത്ത്, ഇനി ഒരാവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ശകലം മുളക് പൊടി, നമ്മളൊരു നിറത്തിനൊക്കെ വേണ്ടി. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഉപ്പ് നമ്മൾ ഇടുന്നില്ല, ഉപ്പ് നമ്മൾ കറി നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പേലും വെക്കാം, മറ്റേ അരച്ചോണ്ടും വരാം. ഇത് അടുപ്പേലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാവേ. നമുക്കിത് തുറന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ ആ ചെനച്ച ഉപ്പുമാങ്ങ അതെല്ലാം വെന്ത് ഉടങ്ങി വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിടാം. എന്താ അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അരപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ആണേ, നാല് മാങ്ങായിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കഴുകിയ വെള്ളവും കുടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുമാങ്ങ ആയതുകൊണ്ടെല്ലാം തിളക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം, കാരണം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇടത്തുള്ളേ. തിളക്കണ്ടേ, ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കണ്ട, നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താക്കിയാൽ മതിയല്ലോ. നല്ല കുറുകിയ ചാറ് സമയത്ത് ഉപ്പ് നോക്കട്ടെ. ഉപ്പില്ല, അപ്പം നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഒന്ന് തിളയ്ക്കുന്ന പോലെ ഒന്ന് വരട്ടെ. തിളച്ച് വലിയ തിളയാണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കടുവ് വറുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാങ്ങ, നാട്ടു ഉപ്പുമാങ്ങ ചെനച്ചത്, അത് കറി റെഡിയാവും. ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറി ഇറക്കി വെച്ചിട്ട് കടുവ് വറുക്കാവേ. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടി കിട്ടു കൊടുക്കാവേ. ഉലുവ പൊട്ടുന്നുണ്ട്. ഇനി കടി കിട്ടു കൊടുക്കാവേ. കടി അത് കഴിഞ്ഞ് ഉണക്കമുളകും മുറിച്ചത് ഇതിലിട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി വട്ടവരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് രണ്ട് കരിയാപ്പിലയും കൂട്ടി ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഉപ്പുമാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഞാൻ കോരി കാണിക്കാം. ഇതിരിക്കും തോറും കുറുകി വരുവേ. കണ്ടോ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റായ ഒരു കറിയാണ്. ഇപ്പം എല്ലായിടത്തും മാങ്ങ ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇങ്ങനെ നാട്ടുമാങ്ങ ഒക്കെ ഉപ്പിലിട്ടിട്ട് ഞാൻ വെച്ചാൽ നമുക്ക് ഒരു ചോറിനൊരു കറിയും ആ പുളിയും മധുരവും ഒരു ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര ടേസ്റ്റാണ്. ചെനച്ച മാങ്ങ ഉപ്പിലിടുവാണെങ്കിൽ എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ കൂടെ ഉള്ള ബെല്ലൈക്കനും ഒന്ന് അമർത്തിയേക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.